ഞങ്ങൾ ഇപ്പോൾ എത്തിയേക്കുന്നത് ചെന്നൈയിലെ മഹാബലിപുരം എന്ന് പറഞ്ഞ ഒരു ബീച്ചിലാണ്. വളരെ അതിമനോഹരമായ ഒരു ബീച്ചാണ്, നല്ല ശാന്തസുന്ദരമായ ബീച്ച്. നല്ല പോണ്ടിച്ചേരിയിലോട്ട്, അതെ, ചെന്നൈയിൽ നിന്ന് പോണ്ടിച്ചേരിയിലേക്ക് പോകുന്ന ഒരു വഴിക്ക് ടൂറിസ്റ്റ് സ്പോട്ടാണ്, ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടെ ബീച്ചും അതേപോലെ സീ ഫുഡ്സും അതുപോലെ തന്നെ കല്ലുകളിൽ കൊത്തി ഓരോ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന അത് ഇവിടെ ഭയങ്കര ഫേമസ് ആണ് മഹാബലിപുരം. അതേപോലെ ബീച്ചാണെങ്കിലും തിരമാലകളുടെ എന്താ വേവ് കൂടുതലാണ്, ഹൈറ്റിലാണ്, അത്യാവശ്യം നല്ല ഹൈറ്റ്, നല്ല നല്ല വലുതായിട്ട് നല്ല ഹൈറ്റിലാണിത് പൊന്തി വരുന്നത്. അപ്പം ഒരുപാട് ആക്ടിവിറ്റീസ് ഈ സ്ഥലത്തുണ്ട്, നല്ല അടിപൊളി ഏരിയ ആണിത്. ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഉണ്ട്, നല്ല അടിപൊളി. ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ഒരുപാട് പേര് കാണാൻ വേണ്ടി വരുന്നുണ്ട്, അടിപൊളി സ്പോട്ടാണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറെ കല്ല് കൊണ്ട് കൊത്തി, ഇത് മൊത്തം സ്റ്റോൺ ആണ്, കല്ല് കല്ല് വെച്ച് കൊത്തിയ ഉണ്ടാക്കി കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഹോട്ടലുകളാണ്, ഹലോ ഗൈസ്. ഇന്നത്തെ ഞങ്ങൾ അടിപൊളി നൈറ്റിന് ശേഷം ഇതാ ഇപ്പൊ ഞങ്ങള് ECR-ൽ കൂടെ മഹാബലിപുരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഉള്ളത് ന്യൂലി വെഡഡ് കപ്പിൾ മിസ്റ്റർ ജെറി സ്കാൻലിന. നമ്മുടെ നിതിൻ ഇന്നത്തെ മഹാലസ്യത്തിൽ കുറച്ച് ഉറങ്ങിപ്പോയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ചെന്നൈയിലെ 10 സെന്റ് സ്ഥലം. പിന്നെ ഇത് സ്ഥലവും വളരെ വിദഗ്ധമായിട്ട് ചെന്നൈയിലെ ഒരു 10 സെന്റ് സ്ഥലം വില കൊടുത്ത് ഒന്നും നോക്കിയില്ല, അത് വാങ്ങിയിട്ടുണ്ട്. അതിന്റെ ക്ഷീണം മാറി വരുന്നേ ഉള്ളു ഞങ്ങൾക്ക്, അതിന്റെ ചെലവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ECR-ൽ കൂടെ വളരെ സീനിക് ആയിട്ടുള്ളൊരു ഡ്രൈവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ട്, പക്ഷെ AC ഇട്ടതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും അറിയുന്നില്ല. പക്ഷെ പുറത്ത് നല്ല സണ്ണിയാണ്, ചെന്നൈ ഇപ്പോ മഴയൊക്കെ മാറി കുറച്ച് സണ്ണി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായ ബീച്ച് ഉണ്ട്, നല്ല ബീച്ച് വ്യൂ ആണ് സൈഡിൽ. ഞാൻ ഇപ്പൊ തന്നെ കാണിക്കത്തെന്ന് വെച്ചാല് ഇപ്പൊ ഞങ്ങൾക്ക് ബീച്ച് കാണാൻ പറ്റില്ല, പക്ഷെ കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് പോകുമ്പോ ബീച്ച് ഉണ്ടായിരിക്കും. നമ്മൾ പോകാൻ പോകുന്നത് മൂൺ റോക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്ലേസിലേക്കാണ്, ഒരു നല്ല അടിപൊളി ഹാങ് ഔട്ട് പ്ലേസ് ആണ്. ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം ബാക്കി റിവ്യൂ ചെയ്യുന്നതായിരിക്കും.
5 kilometers ഉള്ള മഹാബലിപുരം ഞങ്ങൾ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി നിൽക്കുകയാണ്. വൗ ഗൈസ്, അതാണ്